ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു നാടൻ ഒഴിച്ചുകറിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ, നമ്മുടെ വീട്ടിലെ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റിയ ഒരു വെണ്ടയ്ക്ക തക്കാളി തേങ്ങാപ്പാൽ കറി. വെണ്ടയ്ക്ക തക്കാളി നമ്മൾ തേങ്ങ അരച്ചാണ് ഉണ്ടാക്കാറുള്ളത് സാധാരണ ചോറിന് കറിയായിട്ട്. ഇതിപ്പോൾ നമ്മൾ വെണ്ടയ്ക്കയും തക്കാളിയും ചേർത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വെണ്ടയ്ക്ക തക്കാളി തേങ്ങാപ്പാൽ കറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു കാൽ കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഒരു പിടി വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, ഒരു 8-9 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. 3 ചെറിയ തക്കാളി. എൻ്റെ കയ്യിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും വളരെ ചെറിയ തക്കാളിയാണ്. വലിയ തക്കാളിയാണെങ്കിൽ ഒരു 1.5 തക്കാളി എടുത്താൽ മതി കേട്ടോ. ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ 3 എടുത്തിട്ടുള്ളത്. പിന്നെ 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ പരിപ്പ് വേവിച്ചെടുക്കണം. പരിപ്പ് കുക്കറിലേ വേവിക്കാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ പരിപ്പിന് കുക്കിംഗ് ടൈം കൂടുതലുണ്ടല്ലോ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ വഴറ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പരിപ്പ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങ അരച്ചതല്ല, തേങ്ങയുടെ 2-ാം പാലും 1-ാം പാലും വേണം നമുക്ക്. അപ്പോൾ അതും കൂടി എടുത്തു വെച്ചിട്ട് വേണം നമ്മൾ കറി ഉണ്ടാക്കാൻ തുടങ്ങാൻ. അപ്പോൾ ആദ്യം നമുക്ക് പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ പരിപ്പിൻ്റെ കൂടെ തന്നെ നമ്മൾ 1-2 കാര്യങ്ങളും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുക. അതുപോലെ തന്നെ പരിപ്പിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ കറിക്ക് മൊത്തത്തിൽ ആവശ്യമായ ഉപ്പ് ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പരിപ്പിന് ആവശ്യമായ ഉപ്പേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് പരിപ്പ് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള പരിപ്പ് 2 വിസിൽ വരുമ്പോൾ നന്നായിട്ട് കുക്കായി കിട്ടും. ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുന്നത്. വലിയ ക്വാണ്ടിറ്റി ഇപ്പോൾ 1/2 കപ്പ് പരിപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് 1/2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്താൽ തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളവും കൂടി ചേർക്കട്ടെ. അത്യാവശ്യം വെള്ളം കുറച്ച് കൂടിയെന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല, വെള്ളം കുറഞ്ഞു പോകാതിരുന്നാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് പരിപ്പ് കുക്കായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 2 വിസിൽ വന്ന് കംപ്ലീറ്റ് പ്രഷർ പോയി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ പരിപ്പ് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ വന്ന് ഞാൻ കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട്, വേറെ ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ കേട്ടോ, അധികം വെളിച്ചെണ്ണ വേണ്ട. നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയും വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക, വെണ്ടയ്ക്ക സാധാരണ വെണ്ടയ്ക്ക കറിക്ക് കട്ട് ചെയ്യുന്ന പോലെ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, വെണ്ടയ്ക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വഴറ്റിയിട്ട് തന്നെ ഈ ഒരു കറി ചെയ്യുന്നത് കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇല്ലാതെ നമ്മൾ വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് ഈ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി വെണ്ടയ്ക്ക ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഉപ്പ് പരിപ്പിൽ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ വെണ്ടയ്ക്കയിലേക്ക് ഉപ്പ് ചേർക്കണ്ട. വെണ്ടയ്ക്ക ഒന്ന് വഴന്ന് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കയുടെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് 1/2 കുക്കായി വരട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ ഒന്ന് 1/2 കുക്കായി വന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഞാനിപ്പോൾ ചെറിയ തക്കാളി ആയതുകൊണ്ട് 2 കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ വലിയ തക്കാളി ആയിട്ടാണെങ്കിൽ 4-8 കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയിൽ നിന്ന് തൊലി വിട്ട് വരുന്നതിന് തൊട്ട് മുന്നേയുള്ള പാകത്തിലായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെണ്ടയ്ക്കയ്ക്കും തക്കാളിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് മതി, അധികം വേണ്ട. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഒരു മിനിറ്റ് ഒക്കെ വഴറ്റിയാൽ മതി. അതിനുശേഷം നമ്മൾ പരിപ്പും കൂടി ചേർത്ത് വേവിക്കുമ്പോൾ തക്കാളി കുക്കായി വന്നോളും. തക്കാളിയൊന്നും ഒരുപാട് ഉടഞ്ഞു പോകരുത്, അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ടെന്ന് പറയുന്നത്. പിന്നെ ഇതും കൂടി ഒന്ന് കുക്കായി വരട്ടെ. ഇപ്പൊ നമ്മുടെ തക്കാളിയും ഒന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 പിഞ്ച് മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഞാൻ 2 പിഞ്ച് എന്ന് പറയുന്നത്. ഒരുപാട് മുളക് പൊടി വേണ്ട, നമുക്ക് മുളക് പൊടിയുടെ കളറും വേണ്ട, അതുകൊണ്ടാണ് എരിവുള്ള മുളക് പൊടി ചേർക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കരുത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊടികളുടെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മളിതിലേക്ക് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ, ഈ 2 പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. വളരെ സിമ്പിളാണ് ഈ ഒരു കറി ഉണ്ടാക്കാൻ. കുറച്ച് ഇൻഗ്രീഡിയൻസും മതി, കുറച്ച് സമയവും മതി. നമുക്ക്
വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ചോറിന്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷൻ ആണ്. പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കുക, അതിനുശേഷം ഫ്ലെയിം കൂട്ടി വെക്കാം. എന്താണെന്ന് വെച്ചാൽ തക്കാളി വെണ്ടയ്ക്ക വെക്കാല്ലേ, അപ്പൊ പൊടികൾ കരിഞ്ഞു പോവില്ല. അപ്പൊ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് കുക്കായി തുടങ്ങുമ്പോ കുറച്ച് കുഴഞ്ഞു വരും തക്കാളിയൊക്കെ. ആ സമയത്ത് നമ്മള് നമ്മുടെ പരിപ്പ് വേവിച്ചു വെച്ചിരിക്കുന്നുണ്ടല്ലോ, പച്ചമുളകും പരിപ്പും ഒക്കെ വേവിച്ചു വെച്ചിരിക്കുന്നത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക, നന്നായിട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് തേങ്ങ അരച്ചൊഴിക്കണമെങ്കിൽ അരച്ചൊഴിക്കാം, അപ്പോഴും നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ്. പക്ഷെ തേങ്ങാപ്പാല് ചേർത്തെടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ തേങ്ങാപ്പാല് ചേർത്തിട്ടുള്ള രീതിയിൽ കാണിക്കുന്നത്. അപ്പൊ ഒരുപാട് തേങ്ങാപ്പാലൊന്നും വേണ്ട കേട്ടോ, മാക്സിമം ഒന്നേകാൽ കപ്പ് തേങ്ങാപ്പാല് മതി, രണ്ടാം പാലും ഒന്നാം പാലും കൂടി. അപ്പൊ ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചു വരട്ടെ. പരിപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. വേറെ എക്സ്ട്രാ പുളിയൊന്നും ചേർക്കേണ്ട, തക്കാളിയുടെ പുളി ഉണ്ടാവും അത് മതി. എരിവാണെങ്കിലും നമ്മുടെ പച്ചമുളകിന്റെ എരിവ് മതി, ഒരുപാട് എരിവ് വേണ്ട. നമ്മൾ ആ ഒരു കറിക്ക് കളറ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ചെറിയൊരളവിൽ രണ്ട് പിഞ്ച് മുളക് പൊടി ചേർത്തിട്ടുള്ളത്. ആ ഒരു മുളക് പൊടിയുടെ എരിവും കിട്ടിക്കോളും. ഇനിയിപ്പോ നന്നായിട്ടൊന്ന് തിളച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ പരിപ്പും കൂടി ചേർത്തിട്ട് തക്കാളിയും വെണ്ടയ്ക്കയും പരിപ്പും എല്ലാം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒരു മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ. ഒന്ന് കുറുകി വന്നു കഴിഞ്ഞിട്ടേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. അപ്പൊ നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചിട്ട് കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിക്കാം. എന്താന്ന് വെച്ചാൽ മൺചട്ടി ആയതുകൊണ്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തേങ്ങയുടെ ഒന്നാം പാല് ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് കറി ഒന്ന് കുറുകി വന്നോളും, തേങ്ങാപ്പാലും കുക്കായി വന്നോളും. ഒരുപാട് സമയമൊന്നും തേങ്ങാപ്പാലിട്ട് തിളപ്പിക്കരുത്, അതുകൊണ്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. കറി മാറ്റി വയ്ക്കാം. വറവിടാനായിട്ട് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ, ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങട്ടെ. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് കടുകിന് പകരം ഉലുവയാണ് ചേർക്കുന്നത്. ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു മൂന്ന് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും അതുപോലെ തന്നെ രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് കറിയിലേക്ക് വറവിട്ട് കൊടുക്കാം. ഇത്രയുള്ളൂ നമ്മുടെ വറവിന്റെ പരിപാടി. അപ്പൊ ഇനി നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. ഞാൻ എന്താ കറിയിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാണ്. ഇനി നമ്മൾ ഈ കറി ഒന്ന് അടച്ചു വെക്കുക. ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റില്ലേ, അധികം സമയമൊന്നും എടുത്തില്ലല്ലോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈസി ആയിട്ടുള്ള വെണ്ടയ്ക്ക തക്കാളി കറിയാണ്. വെണ്ടയ്ക്ക തക്കാളി കറി നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. തേങ്ങ അരച്ചുണ്ടാക്കാറുണ്ട്, വെളുത്തുള്ളി ചേർത്ത് അരച്ചുണ്ടാക്കാറുണ്ട്, ജീരകം ചേർത്ത് അരച്ചുണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ തേങ്ങാപ്പാല് ചേർത്ത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണ് നമ്മുടെ ചാനലിൽ, വീഡിയോ പ്രസന്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, അവതരിപ്പിക്കുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നുപോയില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.